കർണാടകയിൽ യുവമോർച്ച നേതാവിന്റെ കൊലപാതകത്തിൽ തലശ്ശേരി സ്വദേശി പിടിയിൽ പാറാൽ സ്വദേശി ആബിദാണ് പിടിയിലായത് കർണാടക പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് തീവ്രവാദ സ്വഭാവമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അംഗമാണ് ആബിദ് കൃത്യത്തിൽ ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് സൂചനകൾ കർണാടകയിൽ നടന്ന കൊലപാതകത്തിലെ കേരള ബന്ധം കൂടുതൽ പുറത്തേക്ക് വരികയാണ് യുവമോർച്ച നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ തന്നെ കർണാടക പോലീസ് കേരള അതിർത്തി കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിരുന്നു പ്രതികൾ കേരളത്തിലേക്ക് കടക്കാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ടിരുന്നു മാത്രമല്ല കേരള ബന്ധവും കർണാടക പോലീസ് സംശയിച്ചിരുന്നു ഇപ്പോൾ അതിനുള്ള കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ് കീഴന്തി മുക്കിലെ ഉദയ ചിക്കൻ സെന്ററിൽ ജോലി ചെയ്തു വരികയാണ് ഇയാൾ ആബിദിന്റെ വീട്ടിൽ കർണാടക പോലീസ് പരിശോധന നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കസ്റ്റഡിയിലെടുത്തത് പ്രവീൺ നെട്ടാരു കൊല്ലപ്പെടുന്ന ദിവസം ആബിദ് മംഗലാപുരത്തെത്തിയതിനുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഇയാൾ മംഗലാപുരത്തെത്തിയതായും പ്രവീൺ കൊല്ലപ്പെട്ടതിന് ശേഷം കാറിൽ തിരികെ കേരളത്തിലേക്ക് കടന്നതായും പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആബിദിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചത് നാലംഗ സംഘമാണ് പ്രവീണിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ ആബിദിനു പുറമെ മറ്റു മൂന്ന് പേർ കൂടിയുണ്ട് ഇവരും മലയാളികളാണെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇവർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർക്കായി പോലീസ് ഊർജിത അന്വേഷണമാണ് നടത്തുന്നത് ആബിദിനെ ബിദിനെ ചോദ്യം ചെയ്യലിനായി കർണാടക പോലീസ് മംഗലാപുരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇയാളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ വരും ദിവസങ്ങളിലും സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന ഇതിനിടെ കർണാടകയിൽ കനത്ത ജാഗ്രത തുടരുകയാണ് തുടർ കൊലപാതകങ്ങൾ നടന്ന ബെൽത്തങ്ങി സുള്ളിയ കടബ എന്നിവിടങ്ങളിൽ നിരോധനാജ്ഞ ഓഗസ്റ്റ് ആറ് വരെ നീട്ടി വ്യാപാര സ്ഥാപനങ്ങൾ വൈകിട്ട് മണിക്ക് ശേഷം പ്രവർത്തിക്കാൻ പാടില്ല മംഗളൂരു കമ്മീഷണറേറ്റ് പരിധിയിൽ നിരോധനാജ്ഞ തിങ്കളാഴ്ച വരെയും നീട്ടി കേരളവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ വാഹന പരിശോധനയും ശക്തമാക്കിയിരിക്കുകയാണ് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് സൂറത്കല്ലിൽ ഫാസിൽ വധക്കേസിലെ പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ എൻ ശശികുമാർ പറഞ്ഞു പതിനഞ്ചോളം പേരെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും വൈകാതെ അറസ്റ്റ് ഉണ്ടാകുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി കൊലപാതകം നടന്ന് ഒരു ദിവസത്തിലേറെ പിന്നിട്ടിട്ടും പ്രതികളെക്കുറിച്ച് പോലീസിന് ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ലെന്ന ആക്ഷേപം ഉണ്ടായിരുന്നു കൊല്ലപ്പെട്ട ഫാസിലിന് രാഷ്ട്രീയമില്ലെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇക്കാര്യത്തിൽ ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് വെള്ളിയാഴ്ച അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പോലീസ് ജാഗ്രതയിലാണ് സൂറത്കൽ മേഖലയിൽ വെള്ളിയാഴ്ച കടകളെല്ലാം അടപ്പിച്ച പോലീസ് കടുത്ത ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു സുളിയയിൽ ദിവസങ്ങൾക്ക് മുൻപേ നടന്ന മറ്റ് രണ്ട് കൊലപാതകങ്ങളുമായി ഫാസിലിന്റെ കൊലപാതകത്തിന് ബന്ധമുണ്ടോയെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ്